ടിവിയിലേക്ക് സ്വാഗതം. സ്കൂൾ കലോത്സവം അട്ടിമറിക്കാൻ ആരെങ്കിലും എത്തുമെന്ന് ഇത്തവണ പഴയുടെ മോഹനൻ നമ്പൂതിരി വല്ലാതെ ഭയന്നിരുന്നു. ഈ ഭയമാണ് ഇനി ഒരു കലോത്സവത്തിനില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ പിന്നിലെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കൗമാരക്കാരുടെ ഭക്ഷണത്തിൽ പോലും ജാതിയുടെയും വർഗീയതയുടെയും വിഷവിത്തുകൾ വാരിയെറിയുന്ന കാലം വല്ലാതെ അസ്വസ്ഥമാക്കുന്നതിനാൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ ഇനി പാചകത്തിനെത്തില്ലെന്ന് പഴയുടെ മോഹനൻ നമ്പൂതിരി പറയുമ്പോൾ അടുത്ത തവണ കുടുംബശ്രീക്ക് ഭക്ഷണശാലയുടെ നിയന്ത്രണം നൽകുമെന്ന തരത്തിലുള്ള വാർത്തകൾ ചിലപ്പോൾ പുറത്തുവരുന്നുണ്ട്. കുടുംബശ്രീയിലൂടെ സഖാക്കൾ തന്നെ പാചകം ചെയ്യും എന്ന തരത്തിലാണ് പലപ്പോഴും ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. അതിന് ചൂണ്ടിക്കാട്ടുന്നത് കോവിഡ് കാലത്തെ സമൂഹ അടുക്കള എന്ന സംവിധാനം തന്നെയാണ്. അതിനിടെ പഴയിടത്തെ അപമാനിക്കുകയും ജാതി വിഷം വിളമ്പുകയും ചെയ്ത കേരള സർവകലാശാലയിലെ അധ്യാപകനും മുൻ മാധ്യമപ്രവർത്തകനും അവതാരകനുമായ അരുൺകുമാറിനെതിരെ അമർഷം പുകയുകയും ചെയ്യുന്നു. അരുൺകുമാറിനെതിരെ കേസെടുക്കണമെന്ന പരാതിയും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും യുവരാജ് ഗോകുൽ നൽകിക്കഴിഞ്ഞു. ജാതി പറഞ്ഞ് ഒരാളുടെ തൊഴിൽ നിഷേധിക്കുക, ജാതീയമായ വേർതിരിവ് സമൂഹത്തിലുണ്ടാക്കി കലാപത്തിന് ശ്രമിക്കുക, ഇത് രണ്ടുമാണ് അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. DGP പരാതി ലഭ്യമായിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി മാസ് ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് കേസെടുപ്പിക്കാൻ മുൻകൈയെടുത്ത് ആത്മാർത്ഥത തെളിയിക്കും എന്ന് വിശ്വസിക്കുന്നുവെന്ന് പരാതി നൽകിയ ശേഷം യുവരാജ് ഗോകുൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പരാതിയിൽ പോലീസ് ചെറുവിരൽ അനക്കില്ല. ഇടതുപക്ഷ സഹയാത്രികനാണ് അരുൺകുമാർ എന്നതാണ് ഇതിന് കാരണവും. ബ്രാഹ്മണനായതിനാലാണ് പഴയുടെ മോഹനൻ നമ്പൂതിരി കലോത്സവത്തിൽ മാംസാഹാരം ഒരുക്കാത്തതെന്ന വിധത്തിൽ ഉയർന്ന പരാമർശങ്ങളാണ് സ്കൂൾ കലോത്സവ പാചകപ്പുരയിൽ നിന്ന് വിടവാങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. വിവാദം കാര്യമാക്കുന്നില്ലെന്നും മെനു തീരുമാനിക്കുന്ന സർക്കാരാണെന്നും വിവാദങ്ങളോട് പഴയിടം ആദ്യം നൽകിയ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കലോത്സവം അവസാനിച്ച ശേഷം ഞായറാഴ്ച കലോത്സവ അടുക്കളയിൽ നിന്ന് താൻ എന്നേക്കുമായി പിൻവാങ്ങുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്നെ മോശമാക്കുന്ന രീതിയിൽ അനാവശ്യമായ വിവാദങ്ങൾ വന്നു. ഭക്ഷണത്തിന്റെ പേരിൽ ഉയർന്ന പുതിയ വിവാദങ്ങൾക്ക് ശേഷം കലോത്സവ അടുക്കള നിയന്ത്രിക്കുന്നതിൽ ഭയം വരികയും ചെയ്തു. അടുക്കള നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഭയമുണ്ടായാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നും പഴയിടം പറയുന്നു. ഇനി മുതൽ കലോത്സവങ്ങളിൽ ടെൻഡർ നൽകില്ലെന്ന് തീരുമാനിച്ചു. തൃശൂരിൽ ഈ മാസം ഒടുവിൽ നടത്താനിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സ്കൂൾ ശാസ്ത്രമേളയിൽ പാചകം ഏറ്റിരുന്നു. എന്നാൽ അതിനില്ലെന്നും സംഘാടകരെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. വർഗീയത ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരികയും പാചകം ചെയ്യുന്നവരുടെ ജാതി വരെ ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വിവാദങ്ങൾക്ക് പിന്നിൽ അജണ്ടകൾ കൃത്യമായുണ്ടെന്ന് വ്യക്തമാകുന്നു. അതൊക്കെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. കലോത്സവം ആരംഭിച്ച് രണ്ടാം ദിനം മുതൽ അടുക്കള നിയന്ത്രിക്കുന്നതിൽ ഭയം തോന്നിയിരുന്നു. അതോടെ രാത്രിയിൽ അടുക്കളയ്ക്ക് കാവലിരിക്കേണ്ടി വന്നു എന്ന് പഴയിടം പറയുന്നു. ഭക്ഷണത്തിൽ അരുതാത്തത് കലർത്താൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്ന ഭയം തനിക്കുണ്ടായിരുന്നുവെന്നും പറയാതെ പറയുകയാണ് പഴയിടം. അത്രയും വർഗീയ വിഷമാണ് ഈ തവണ കലോത്സവത്തിന്റെ ഭാഗമായി ചീറ്റിയത്. ഇതെല്ലാം വ്യക്തമായ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. കലോത്സവത്തിൽ നിന്നും പഴയിടത്തെ ഒഴിവാക്കി കുടുംബശ്രീയെ ഏൽപ്പിക്കുക എന്ന തന്ത്രം തന്നെ. കാരണം കേരളത്തിൽ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ജനങ്ങളെ കൂട്ടാനുള്ള മാർഗം മാത്രമാണ് കുടുംബശ്രീ. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ ആരംഭിച്ചത് വാജ്പേയി സർക്കാരിന്റെ കാലത്താണെങ്കിലും ഇത് ഇടതുപക്ഷ സർക്കാരിനെ വലിയ നേട്ടമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് കുടുംബശ്രീയിലേക്ക് വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം തന്നെ എല്ലാ പരിപാടിക്കും കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുടുംബശ്രീ സജീവമായി നിലനിർത്താൻ, അത് സജീവമായി നിലനിർത്തിയെങ്കിൽ മാത്രമേ വോട്ട് ബാങ്ക് ആകുകയുള്ളൂ എന്ന ലക്ഷ്യം CPM മുൻപേ തന്നെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴയിടത്തെ ഒഴിവാക്കാനുള്ള വ്യക്തമായ അജണ്ടയുമായാണ് ഇത്തവണ കലോത്സവം അരങ്ങേറുന്നത് വ്യക്തമാവുകയും ചെയ്യുന്നു. എന്നും സർക്കാർ തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആരോടും വിരോധമില്ല. സർക്കാർ സസ്യേതര ഭക്ഷണം കൊടുക്കുന്നതിൽ എതിർപ്പുമില്ല. കുട്ടികളുടെ മനസ്സിൽ പോലും ഇത്തരം ജാതീയ ചിന്തകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഒരുക്കുന്നത് ഗുണകരമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രോഗകാരണം കണ്ടെത്താതെയുള്ള മരുന്ന് നൽകലാണ് ഇപ്പോഴെന്ന് തോന്നിപ്പോകുമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്നതിൽ ഭീതി തോന്നുന്നു. എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെപ്പറ്റി ജനങ്ങളും മാധ്യമങ്ങളും ചിന്തിച്ചാൽ മതി എന്നാണ് പഴയിടത്തിന്റെ വാദം. സസ്യേതര ഭക്ഷണം കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തില്ലെന്ന് വന്നാൽ മടങ്ങിയെത്തുമോ എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് മറുപടി. ഒരുപക്ഷെ ഉണ്ടായേക്കാം. വെജ് ഭക്ഷണം തയ്യാറാക്കുന്നതിൽ താൻ ഒരു യൂണിവേഴ്സൽ ബ്രാൻഡാണെന്ന വിശ്വാസത്തിൽ രണ്ടാമതൊന്ന് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുമെന്നും പഴയിടം പറയുന്നു. കേരളത്തിലെ മാറിയ സാഹചര്യത്തിൽ അടുക്കള നിയന്ത്രിക്കുന്നതിൽ തനിക്ക് ഭയമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇതുവരെ ഏകദേശം 2 കോടിയിലേറെ ആളുകളെ ഊട്ടിയിട്ടുമുണ്ട്. അവരുടെ അനുഗ്രഹം മാത്രം മതി തനിക്ക് എന്നും പഴയിടം മോഹനൻ നമ്പൂതിരി വ്യക്തമാക്കുന്നു.